ഹായ് ഹലോ, പാപ്പിക്കുട്ടി ഇതാ എന്നൊക്കെ ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നത്. പാപ്പിക്കുട്ടിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴക്കാറും കാര്യമൊക്കെയാണ്. പാപ്പിക്കുട്ടി ടാറ്റ പോകാൻ നിൽക്കുകയാണ്, റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ട് നല്ലപോലെ തന്നെ ഇരിക്കുന്നു. നമ്മുടെ ഇതാ പയർ ചെടിയൊക്കെ ഏകദേശം ഇതാ ഈ അളവിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് തലപൊക്കി വരുന്നില്ല, എന്താണെന്നറിയില്ല. പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് വരുന്നില്ല, പതുക്കെ പതുക്കെ വരികയായിരിക്കാം അല്ലേ. പാപ്പി പാപ്പി എവിടെ പോണു? പാപ്പി ഏ പാപ്പി എവിടെ പോണു? പറയൂ, എവിടെ പോണു? ഏ പാപ്പി എവിടെച്ച പോണു? പടേ പറയില്ല. ഏ അയ്യോ, പറയേ പാപ്പി എവിടെ പോണു? പാപ്പി പാപ്പിക്ക് പൂ കാണണ്ടേ? പൂവ് ഓക്ക് പാപ്പി, ചന്ത പൂവ് കണ്ട, പൂ കണ്ട. നമുക്ക് ഇങ്ങനെ നടന്നു പോകുവാ. പാപ്പിക്കൊരു പൂവൊക്കെ വലിച്ചു കൊടുത്ത് ഞങ്ങൾ ടാറ്റ പൂവാണ്. റോട്ടിലേക്ക് ഇറങ്ങിയാൽ പാപ്പിച്ചിരിക്കും, വീട്ടിൻ്റെ ബാക്കിൽ പോയാൽ പാപ്പിച്ചിരിക്കില്ല. എന്ന് വെച്ചാൽ അവിടെയും പൂവില്ലാന്ന് അവൾക്കറിയും. അപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങി പാപ്പിച്ചിരിക്കും അല്ലേ പാപ്പി. ഇതൊരു പൂവാണ് കണ്ടില്ലേ, നല്ല രസമുള്ളൊരു പൂവാണ് അല്ലേ പാപ്പി. പാപ്പിക്ക് പൂവൊക്കെ വലിക്കണം. പാപ്പി ഒരു ഓട്ടോ വരുന്നുണ്ട് പാപ്പി. പാപ്പി ഓട്ടോയിലെ ടാറ്റ പോണ. ഏ പാപ്പി ഓട്ടോയിലെ ടാറ്റ പോവാ തന്നെ. ഓട്ടോ പോയി, ഓട്ടോ പോയി. ഇപ്പോൾ പാപ്പിച്ചിരിക്കും, റോട്ടിൽ കൂടെ ഇറങ്ങി നടന്ന പാപ്പിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകണമെന്നല്ലേ. പാപ്പിക്ക് നമ്മളെ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ പാപ്പിക്കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പാപ്പിക്ക് മീനൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ വന്നിട്ട് മീൻ നമുക്ക് വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കാനൊന്നും കഴിയാറില്ലല്ലോ, അതുകൊണ്ട് ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയ്ക്ക് പോകണം. ചേച്ചി അവിടെ എത്തിയിട്ട് വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയിട്ട് ചേച്ചിനെ വിളിക്കും, എന്നിട്ട് ഫ്രിഡ്ജ് വാങ്ങിക്കും. ടാറ്റ പൂവാണ് ഞങ്ങൾ, ടാറ്റ പൂവാണ്. കൂട്ടത്തിൽ ഒരു വാഷിംഗ് മെഷീനും കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും നോക്കാൻ വേണ്ടി പൂവാണ്. അപ്പോൾ ഞങ്ങൾ പാപ്പി റെഡി ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാൻ റെഡി ആവണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണ്ടേ, അതുകൊണ്ട് വന്നതാണ് കേട്ടോ. പാപ്പിക്കുട്ടി കുളിച്ച് ചുന്തരയായിട്ട് എന്നത്തെയും പോലെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കേണ്ട. അച്ഛനും വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ പാപ്പിനെയും കൂട്ടിയിട്ടാണ് പോണത്. പാപ്പി കുറേ ദിവസമായി പുറത്തൊക്കെ പോയിട്ട്, അതുകൊണ്ട് തന്നെ പുറത്ത് പോകണത് ഭയങ്കര ഇഷ്ടമാണല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ എന്തായാലും പാപ്പിയും ഉണ്ടാവും. ഞങ്ങളിങ്ങനെ ഈ വീഡിയോ എടുത്ത് പോയപ്പോഴേ ഒരു പോലീസ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ സൈഡ് ഒതുങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ടാറ്റ പോവാ നിൽക്ക് ട്ടാ, നമുക്കിപ്പോൾ ടാറ്റ പോവാ കേട്ടാ. അപ്പോൾ ഇതാ ഞങ്ങൾ ടാറ്റ പോകാണ്ട് ദേഷ്യമൊക്കെ വന്നിട്ട് കിടക്കുകയാണ്. റോട്ടിലിറങ്ങിയത് ഒരു പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങോട്ട് മാറി. അപ്പോൾ പാപ്പി ടാറ്റ പോകാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ പാപ്പി. പാപ്പി ടാറ്റ പോകും, ഇപ്പോൾ ഓട്ടോയിലൊക്കെ പോവും അല്ലേ. പാപ്പി പോവില്ലേ? ഓട്ടോയിൽ പോവില്ലേ പാപ്പി? ഏ പറയേ പാപ്പി ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോവാണ് അല്ലേ. ഇനി പി പി ഒക്കെ വാങ്ങിച്ചിട്ട് അതിൽ വെക്കാം അല്ലേ. ചേച്ചി ആദ്യം ഒരു വീൽ ചെയറാണ് കേട്ടോ നോക്കിയിട്ട് വാങ്ങിച്ചു തരാമെന്ന് വെച്ചത്. പക്ഷേ പാപ്പിനെ വീൽ ചെയറിൽ ഇരുത്താൻ പാടില്ല. എന്താ ചോദിച്ചാൽ വീൽ ചെയറിൽ ഇരുത്തേണ്ട സമയത്ത് ഇവർക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്തെ വീൽ ചെയറിലിരിക്കുമ്പോൾ അതൊരു സുഖം കണ്ടുപോയാൽ പിന്നെ നടക്കാനുള്ളൊരു ടെൻഡൻസി വിട്ടു പോകും. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വീൽ ചെയറിൽ ഇരുത്തണ്ട എന്ന്. അപ്പോൾ ഈ ഇരുത്താതെ അതിലിരുത്താതെ ഇരിക്കുന്ന സമയത്ത് ഇവൾക്ക് പുറത്തൊക്കെ കാണണം അങ്ങനെയുള്ളൊരു ഇതൊക്കെ വരുമല്ലോ, അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ചേച്ചിയടുത്ത് പറഞ്ഞപ്പോൾ വേണ്ട, അവൾക്ക് ആവശ്യമുള്ള വേറെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാം. അപ്പോൾ അവൾക്ക് മീനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പോണേ ഉള്ളൂ, നോക്കാൻ പോയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം അല്ലേ. അല്ലേ പാപ്പി, പാപ്പി ടാറ്റ പോയിട്ട് എന്തൊക്കെ വാങ്ങിക്കും? പാപ്പിക്ക് എന്ത് ഐസ്ക്രീം വേണം പാപ്പി? ഏ പാപ്പിക്ക് ഐസ്ക്രീമൊക്കെ ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പേരൊക്കെ വിളിക്കാറുണ്ട്, അതിലൊക്കെ ഒരുപാട് സന്തോഷം നമ്മളെ അറിഞ്ഞിട്ട് വിളിക്കാറുണ്ട്, ചെറിയ ഹെൽപ്പും ചെയ്യാറുണ്ട് കേട്ടോ. അതിലൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്ന ദൈവത്തോടും നിങ്ങളുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ഇവിടെ എത്താനും ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റിയത് അല്ലേ പാപ്പിക്കുട്ടി. ഏ അല്ലേ പാപ്പി,
പാപ്പിക്ക് ചിരി വന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ പാപ്പി ചിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ നമ്മൾക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. നമ്മൾ ആ അവിടെ തന്നെ ഇങ്ങനെ കഴിഞ്ഞു പോകുമെന്നൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേ നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ എന്താ പറയുക കുറേ പേര് വിളിക്കും സംസാരിക്കും പാപ്പി എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവളുടെ വിശേഷങ്ങൾ അറിയാനൊക്കെ ഒത്തിരി പേർക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹമൊക്കെയാണ്. വീൽ ചെയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് BRC-ന്ന് പാപ്പിക്കുട്ടിക്ക് ഒരു വീൽ ചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അതിലിരുത്തുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. ഞാൻ ഇരുന്ന് കരയാറുണ്ട് അത് അവളതിലിരിക്കണത് കാണുമ്പോൾ. എന്താ ചോദിച്ചാൽ അതുവരെ നമുക്ക് ഇവളൊരു ഇങ്ങനത്തെ ഒരു വാവിയാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് നമുക്ക് തോന്നില്ല. എടുത്ത് നടക്കുകയാണെങ്കിലും അവ ഇപ്പോഴും എടുത്ത് നടക്കുന്ന സമയത്ത് ചെറിയ കുഞ്ഞു കുട്ടികളെ എങ്ങനെ എടുത്ത് നടക്കും അല്ലെങ്കിൽ എങ്ങനെ നോക്കും അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും ഇവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലിരുത്തുന്ന സമയത്ത് അറിയാതെ മനസ്സൊന്ന് പതറിപ്പോവും. അയ്യോ ഇങ്ങനെ ഒരു കുട്ടിയാണല്ലേ എൻ്റെ മകൾ, ഇനി നടക്കില്ലേ, അങ്ങനെയുള്ളൊരു ചിന്ത വരും നമുക്ക്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ അതിൽ അപ്പോൾ തൊട്ട് ഇരുത്താത്തത്. അതുകൊണ്ട് കൂടിയാണ് കേട്ടോ എനിക്കും ഭയങ്കര സങ്കടമാണ് വീൽ ചെയറിലൊക്കെ ഇരുത്തണത്. ഭയങ്കരതാണ്, നടക്കില്ലെങ്കിലും അത് നമുക്ക് എന്താ പറയുക അതിലിരുന്ന് കാണുമ്പോൾ ഒരു ഒരു ഒന്നിനും വയ്യാത്തൊരു കുട്ടി അല്ലെങ്കിൽ വയ്യാത്തൊരാൾ നമ്മുടെ വീട്ടിൽ ഉള്ളൊരു ഫീൽ വരും. അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം പാപ്പിക്കുട്ടി വേഗം നടക്കണം. എന്തൊക്കെ കിട്ടിയാലും എന്തൊക്കെ ആയാലും ഇവിടെ നടക്കണം. അത് ഒരു അതിൻ്റെ മീതെ ഒരു സന്തോഷം നമുക്കില്ല. ഇവിടൊന്ന് നിൽക്കുക ഒക്കെ ചെയ്യണം. വളർന്ന് വളർന്ന് വരികയാണ്. അപ്പോൾ വന്നിട്ട് ഇവളൊന്ന് നിൽക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തു കൊണ്ടുപോയി. എനിക്കിപ്പോൾ നല്ലോണം കൈ കടയുണ്ട്. കൈ കടയുന്ന സമയത്ത് ഒന്ന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിടിച്ചാണെങ്കിൽ കണ്ണിൽ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ പാപ്പി ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചാരി നിൽക്കുകയാണെങ്കിൽ നമുക്കത് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും. പക്ഷേ അങ്ങനെയൊന്ന് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെത്രയും ഇതാവുന്നത്. അതിന് ഡോക്ടർ ഒരുപാട് എന്താ പറയുക ഒരുപാട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹെൽപ്പാണ് ഡോക്ടർ സാറ്. പിന്നെ ഏത് സമയമാണെങ്കിലും ശരി, ഇവൾക്ക് കരച്ചിലോ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ വന്നിട്ട് ഇവിടെ വന്ന് നോക്കി ട്രീറ്റ്മെൻ്റ് എടുക്കാറുണ്ട് സാറ്. അതൊക്കെ ഏറ്റവും വലിയ പുണ്യമാണ് സാറ്. ശരിക്കും പറഞ്ഞാൽ പോയാൽ ചിലപ്പോൾ വൈകിട്ടൊക്കെ 12, 1, 2 മണിയൊക്കെ ആകുമ്പോഴൊക്കെ വരിക. ആ സമയത്തും ഇവൾ ഉറങ്ങിയിട്ടില്ല എന്നറിഞ്ഞ് നമ്മൾ ലൈറ്റ് ഇവൾ ഉറങ്ങിയ ശേഷം ഓഫാക്കുള്ളൂ. ഇവൾക്ക് ലൈറ്റ് വേണം, വെളിച്ചം വേണം, എന്നാൽ മാത്രം ഇവൾക്ക് ഇരിക്കുകയുള്ളു. അല്ലാന്നുണ്ടെങ്കിൽ ഇവൾ കരയാൻ തുടങ്ങും. ലൈറ്റ് ലൈറ്റ് എവിടെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ആ ലൈറ്റിൻ്റെ വെളിച്ചം എപ്പോഴും ഇവൾക്ക് വെളിച്ചം മുന്നിൽ നിൽക്കണം, അല്ലെങ്കിൽ മൊത്തം ഇരുട്ടായി തോന്നും അതുകൊണ്ട്. അപ്പോൾ ഇവൾ ഉറങ്ങിയ ശേഷം മാത്രം നമുക്ക് ലൈറ്റ് ഓഫാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലൈറ്റ് ഓഫാക്കിയില്ലെങ്കിൽ സാറ് വന്നു കഴിഞ്ഞ് നമ്മളെ വിളിക്കും, പാപ്പിക്കുട്ടി ഉറങ്ങിയാ എന്ന് ചോദിക്കും. ഇല്ലയെന്ന് പറഞ്ഞാൽ സാറ് വന്ന് നോക്കി ഇവൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇവളെ ഉറക്കിയിട്ടൊക്കെ പോകുള്ളൂ. സാറിന് എത്ര തന്നെ പറഞ്ഞാലും മതിയാവില്ല. പിന്നെ സാറില്ലെങ്കിൽ നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഒരു സാഹചര്യം അറിഞ്ഞ് സാറ് നമ്മൾ പാപ്പിക്കുട്ടിക്ക് കൊടുക്കുന്ന വലിയൊരു ഹെൽപ്പൊക്കെയാണ് കേട്ടോ അത്. നമുക്ക് ബാത്റൂം ആവട്ടെ എല്ലാം ശരിയാക്കി തന്നത് സാറിൻ്റെ ചിലവിൽ മാത്രമാണ്. സാറിന് എന്താ പറയുക, സാറിനെ പോലെ ഒരു മനസ്സ് ദൈവത്തിന് കൂടി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത് ജീവിതം മാറാനുള്ള ഒരു ഏറ്റവും വലിയൊരു ദൈവത്തിൻ്റെ കാരുണ്യം പറയുന്നത് സാറിൻ്റെ മനസ്സ് തന്നെയാണ് കേട്ടോ. എന്തായാലും ആർക്കും ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. അതിലും നമ്മളെ ഒരുപാട് ദൈവത്തോട് നന്ദി പറയുന്നു. സാറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റൊക്കെ കാത്തിരിക്കുന്ന നിരവധി പേരുണ്ടാവും, കുറേ പേരുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ സാറ് ഡെയിലി വന്ന് കാണുന്നത് ഒരാളെ ആയിരിക്കും, അത് പാപ്പിക്കുട്ടിനെ ആയിരിക്കും. അതിലൊക്കെ നമുക്ക് ഒത്തിരി ദൈവത്തോട് നന്ദി പറയാനുണ്ട് കേട്ടോ. പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല, അത്രയും വാക്കുകൾ കിട്ടണില്ല. അതാണ് സത്യം. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു 2 ബാഗ് ഡ്രസ്സ് മാത്രം കൊണ്ടുവന്ന് ഈ 4 പേർക്ക് ഇരിക്കാം. ബാക്കിയുള്ള വീട്ടിലത്തെ സാധനങ്ങൾ സകലതും സാറ് ചെയ്തു തന്ന പുണ്യമാണ് കേട്ടോ. ബാക്കിയാണ് പിന്നെയാണ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ചെറുതായി ഇങ്ങനെ കയറിപ്പോകാൻ തുടങ്ങിയതും പിന്നെ ചെറിയ ചെറിയ സഹായമാണെങ്കിലും വന്നു തുടങ്ങിയതൊക്കെ അതിന് ശേഷം മാത്രമാണ്. ആദ്യം നമുക്ക് ചെയ്തു തന്നത് ഡോക്ടർ തന്നെയാണ്. അതെന്തായാലും നമ്മൾ അത് എത്ര എവിടെ എത്തിയാലും സാറാണെന്ന് നമുക്ക് പറയാൻ ഒരു ഇതുമില്ല കേട്ടോ. അത്രയ്ക്കും ഒരു ഇതാണ് പാപ്പിക്കുട്ടി
കുട്ടിനെ ഇന്ന ഈ അവസ്ഥയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കുറുമ്പും എന്താ പറയുക പറയണ കാര്യങ്ങൾ മനസ്സിലാകാനും ഇത്രയും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടർ ബ്രെയിൻ ഡാമേജ് ഒന്ന് എഴുതി തരും അല്ലെങ്കിൽ ഓപ്പറേഷൻ എഴുതി തരും. അതോടുകൂടി പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഇതേ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നല്ല നമുക്ക് സാമ്പത്തികമായിട്ടും ഉണ്ടാവില്ല അത്ര അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ സാർ അതൊന്നും നോക്കാതെയാണ് നമ്മളുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വീടടക്കം ശരിയാക്കി ഇതാക്കിയിട്ടാണ് നമ്മളെ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 3 മാസം കഴിഞ്ഞിട്ട് വരുന്ന ഞങ്ങൾ 10 ദിവസത്തിനുള്ളിലാണ് സാറ് നമ്മളിവിടെ എത്തിച്ചത്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയും നമുക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഇങ്ങനെയൊരു കാര്യം വരുന്നത് എന്തായാലും പാപ്പിൻ്റെ ഭാഗ്യം കൊണ്ടാണ്. നമുക്ക് കിട്ടിയ പുണ്യം തന്നെയാണ് കേട്ടോ പാപ്പി. പാപ്പി ഇങ്ങനെയാണെന്നുകൊണ്ട് നമ്മൾ ഇനി സങ്കടപ്പെടാൻ പാടില്ല. അവൾ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചുകൂടി വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം. എന്തൊക്കെ കിട്ടിയാലും ഞാൻ പറഞ്ഞില്ലേ പാപ്പി ഒന്ന് നിൽക്കണം. നമ്മളുടെ കാലശേഷം പാപ്പിക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ളൊരു വഴി ദൈവം ഉണ്ടാക്കി തരണം. ഇതൊക്കെയാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല, നമ്മൾ പുറത്തു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ വേഗം പോയി കുളിച്ച് റെഡി ആവണം. പാപ്പിനെ ഇങ്ങനെ റെഡിയാക്കി ഇനി ഞാനും റെഡിയായിട്ട് പോവും. പിന്നെ ഇത് വാങ്ങിക്കാനുള്ള സൗകര്യമൊക്കെ കടയും ഇതൊക്കെ ചെയ്തു തന്ന നമ്മുടെ സാറ് തന്നെയാണ്, ചേച്ചിയുമായി സംസാരിച്ച് ഒക്കെ ചെയ്തു തന്നത്. ഇനിയിപ്പോൾ അവിടെ പോയി സാറും സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പാപ്പി ചോറൊക്കെ കഴിച്ച് മിടുക്കി കുട്ടിയായിട്ട് തന്നെ ഇരിക്കേണ്ട. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഞങ്ങളും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യണം. ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ. പറ ടാറ്റ പറ ടാറ്റ പറ ചിരിക്കുന്ന കള്ള ചിരി വരുന്നുണ്ടോ. ഓക്കെ ടാറ്റ ബൈ, സീ യു.